ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ എടുത്ത് മഞ്ഞപ്പൊടി, മിളക് പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടി കൂട്ടി തിരുമ്പി ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് വേപ്പില വെതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൂട്ടിത്തിരുമ്പി വെച്ച കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കല്ലുമ്മക്കായര മുറിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ആയതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതാക്കി നന്നാക്കിയത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അത് നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കല്ലുമ്മക്കായക്ക് ആവശ്യമുള്ള സവാള അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി സവാളയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായി മുരിഞ്ഞു കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ.